അനീഷ് അലക്സ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായി ക്ഷണിക്കും. ഒരു പ്രാവശ്യം കൂടി ദൈവസന്ധിയിൽ ആരിപ്പാൻ സ്വർഗത്തിലെ അവസരം ദൈവ അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രാരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ദൈവസഭ എല്ലാവരോടും കർത്താവിലെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീകമായ നിലകളിൽ ഒരു സന്ദേശം നമ്മൾ കേട്ടു. 38 വർഷമായിട്ട് ഒരു വിടുതൽ പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ആശിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടു പോയി കാണും അല്ലേ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, 38 വർഷം കൊണ്ട് ദൂതൻ ഇറങ്ങുന്നുണ്ടെങ്കിലും ഈ ദൂതൻ ഈ മനുഷ്യനെ കാണുന്നില്ലയോ അല്ലേ. 38 വർഷം കൊണ്ട് ആഴ്ചതോറും ദൂതൻ ഇറങ്ങുമ്പോഴും ഈ ദൂതൻ ഈ മനുഷ്യനെ കണ്ടില്ലയോ. ദൂതനെ വിട്, സൗഖ്യം പ്രാപിച്ചു വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന മനുഷ്യർ ഈ മനുഷ്യനെ കണ്ടില്ലേ. അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. കുറച്ചും കൂടി ആഴങ്ങളിൽ ഇറങ്ങും, ദൂതന് പോലും മനസ്സലിവുണ്ടായി. എന്നാൽ വചനം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ഇറങ്ങി വന്നു, അവനോട് പോലും അനുവാദം ചോദിക്കാതെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ. ഇറങ്ങിയ ദൂതനു പോലും വലിയ നിലകളിൽ മനസ്സലിവുണ്ട്. 38 വർഷം കൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുക. ദൂതൻ ഇറങ്ങുന്നുണ്ട്, കുളത്തിൽ ചാടുന്ന ആദ്യത്തെ വ്യക്തിക്ക് സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ രണ്ട് സൗഖ്യത്തിൽ പ്രത്യേകതയുണ്ട്. ദൂതൻ സൗഖ്യമായവർ വീട്ടിലേക്ക് മടങ്ങുമ്പം ഇതാ ഒരുവൻ ആലയത്തിലേക്ക് മടങ്ങുന്നു. കാരണം ദൂതൻ്റെ സൗഖ്യത്തിനകത്ത് പാപമോചനമില്ല. പാപത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിവുള്ളവൻ വചനം ഇറങ്ങി നിന്ന് അവനെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് രാത്രി എന്നോട് ഇടപെടേണ്ടത് വചനമാണ്. ഇന്ന് രാത്രി വചനം എന്നോട് ഇടപെടത്തക്ക നിലകളിൽ എൻ്റെ ഹൃദയത്തെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ അല്ലേ. ഒരു വ്യക്തിയെ മാറ്റുന്നത് പ്രാസംഗ്യനല്ല, വചനമാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് നമുക്കറിയാം. അവർ വാദിച്ചും തർക്കിച്ചും പോകുമ്പം യേശു തമ്പുരാൻ അവരുടെ കൂടെ നടക്കുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വാദവും തർക്കവും ഉണ്ടായാൽ കൂടെ നടക്കുന്ന യേശു തമ്പുരാനാണ് പോലും വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾക്ക് വന്ന കൺഫ്യൂഷൻ്റെ കാരണം ഞാനാ യേശു. പക്ഷേ ദൈവം അവരെ വചനം പറഞ്ഞു 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 ഉറപ്പിച്ചു. അതാ അവർ മേശമല്ലിരുന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോ. അവൻ നമ്മളോട് വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിയത് നാം അറിഞ്ഞില്ലയോ. അപ്പോൾ വചനം ഇടപെട്ട ഹൃദയം കത്തും. അപ്പോൾ ഹൃദയം കത്തിക്കഴിഞ്ഞാൽ ആ കത്തുന്നവൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമാ പിന്നെ ആ വ്യക്തിയെ വൻ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കേൾവിക്കാർ ഏത് കാലഘട്ടത്തിലും സഭയ്ക്കകത്തുണ്ട്. കേൾവിക്കാർ ഏത് കാലഘട്ടത്തിലും സഭയ്ക്കകത്തുണ്ട്. കേൾക്കുക, കേട്ടിട്ട് പോകുക. എന്നാൽ ഹൃദയത്തെ കത്തിക്കുന്ന വചനത്തെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിനി പുറത്തുനിന്നാരും വന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല. ഒരു പ്രവാചകനെ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ എതിരല്ല. കാരണം എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഹൃദയം കത്തിയാൽ അതെന്നെ വിടുതലിലേക്ക് നയിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി വചനം എൻ്റെ ഹൃദയത്തെ തൊടത്തക്ക നിലയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു. കർത്താവിൽ ഞങ്ങൾ കുറവുള്ളവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളിൽ വീഴ്ചകൾ ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കും. എന്നാൽ കർത്താവേ, ഞങ്ങളെ പുറത്തെടുക്കുന്ന ഒരു ദൈവം കർത്താവേ, ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ വചനം ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരണമേ കർത്താവേ. ദൈവമേ, ഇന്ന് രാത്രി വന്നതുപോലെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കല്ലേ കർത്താവേ. ദൈവമേ, പിതാവേ ദൈവമേ, ആലയത്തിനകത്ത് കയറി വന്നവൻ കർത്താവേ ദൈവമേ ആ അലവിൽ മടങ്ങുന്നുണ്ടെങ്കിൽ കർത്താവേ ദൈവമേ വചനം ക്രിയ ചെയ്യുന്നില്ല കർത്താവേ ദൈവമേ അപ്പാ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തെ തുറന്ന് കർത്താവേ ദൈവമേ എന്നോടൊന്ന് സംസാര
സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അല്ല ഹാലലൂയ പ്രൈസ് ലോർഡ് ഹാലലൂയ ഇന്ന് രാത്രി സ്വർഗം എരിവഴും കർത്താവേ അങ്ങ് പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം അത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കൊലോസ്യ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു പ്രൈസ് ലോർഡ് അതിനോട് ചേർന്ന് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചേ അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒത്തിരി ഒന്നും എപ്പഫ്രാസിനെ കുറിച്ച് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടില്ലെങ്കിലും എഴുതിയത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ എന്താ ആദ്യം എഴുതിയേക്കുന്നത് വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് എന്താ എഴുതിയേക്കുന്നത് ക്രിസ്തുവിന്റെ ദാസൻ പ്രൈസ് ലോർഡ് ഒത്തിരി കാര്യങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം എത്ര പേരെ ക്രിസ്തുവിൽ കൊണ്ടുവന്നോ അദ്ദേഹം എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു അതൊന്നും എഴുതിയിട്ടില്ല പക്ഷേ എഴുതിയത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒത്തിരി ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സാക്ഷ്യമായുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും അപ്പുറം മറ്റൊന്നും പറയാനില്ല പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ എപ്പഫ്രാസിനെ കുറിച്ച് ഒന്നും ഹല്ലേലൂയ വലിയ നിലകളിൽ പറയത്തക്ക നിലകളില്ല പക്ഷേ പുസ്തകത്തിനകത്ത് എപ്പഫ്രാസിന്റെ പേരുണ്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതിനെയല്ലയോ അനുഗ്രഹം എന്ന് വിളിക്കുന്നത് ഹല്ലേലൂയ വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ പുസ്തകത്തിനകത്ത് എന്റെ പേരില്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എവിടെയൊക്കെയോ ഞാന് വിളിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് എന്നോട് സംസാരിക്കാനുണ്ട് ഉള്ളത് ഹല്ലേലൂയ സാക്ഷ്യമായ ഉള്ള ഒരു ജീവിതം ജീവിക്കത്തക്ക നിലകളില് എന്റെ ആത്മമനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടോ ആ സ്തോത്രം പറ നിങ്ങളുടെയൊക്കെ നോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്പുരാൻ വന്ന് ആലയത്തിൽ നിൽക്കുമ്പോൾ വചനം പഠിപ്പിക്കും എല്ലാവരുടെ കണ്ണുകൾ അവൻ്റെ മേളിൽ പതിഞ്ഞു അങ്ങനെയൊക്കെ ഒരു ഫീല് വരുന്നുണ്ട് പ്രൈസ് ലോർഡ് എല്ലാവരുടെ കണ്ണുകൾ അവൻ്റെ മേളിൽ പതിഞ്ഞു പ്രൈസ് ലോർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വചനങ്ങൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അപ്പോൾ എപ്പഫ്രാസിനെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന് പറയാനുള്ളത് പ്രൈസ് ഹല്ലേലൂയ അവൻ വിശ്വസ്തനായ ഒരു ദാസനാണ് മറ്റു പ്രത്യേകത എന്തോ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു സാധാരണ നിലകളിൽ ആത്മീയ ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചോ അദ്ദേഹം പ്രാർത്ഥനയിൽ പോരാടുന്നവന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവനല്ല എന്നല്ല പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയിൽ പോരാടുന്നവന് അല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ ചോദ്യം ഏതാ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരെയല്ല ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടത് ഹല്ലേലൂയ പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ ഉയർന്ന സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ എവിടെയൊക്കെയോ എൻ്റെ ആത്മമനുഷ്യൻ ക്ഷീണിതനാകുന്നുണ്ടെങ്കിൽ വചനം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഏകത്തൊരു പ്രാർത്ഥനാ മനുഷ്യൻ യുദ്ധം ചെയ്യത്തക്ക നിലകളിൽ ഹല്ലേലൂയ ഒരു പ്രാർത്ഥനാ മനുഷ്യനെ നമുക്കൊന്ന് എഴുന്നേൽപ്പിക്കണം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സാഹചര്യങ്ങൾ വരുമ്പോൾ വീണുപോകുന്ന ഒരു അവസ്ഥകൾ ഹല്ലേലൂയ ഹല്ലേലൂയ വേണ്ടതുപോലെ യുദ്ധം ചെയ്യാൻ കഴിയാത്ത നിലകൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എവിടെയൊക്കെ ഹല്ലേലൂയ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ മനുഷ്യന്റെ കൂടെ ആരുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ പ്രാർത്ഥനയിൽ നിരന്തരം പോരാടുന്നവൻ ഹല്ലേലൂയ അതും സാധാരണ നിലകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചേ ഹല്ലേലൂയ അദ്ദേഹം പോരാടുന്ന ആ ദൈവസഭയ്ക്ക് വേണ്ടി അദ്ദേഹം പോരാടുന്ന എങ്ങനെയാ ഒന്ന് വായിച്ചേ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ള ഒരു ആത്മീകൻ ഏത് നിലകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് അവരോട് പറഞ്ഞേക്കുന്നത് അല്ലേ എന്റെയൊക്കെ പ്രാർത്ഥനകൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പം എപ്പഫ്രാസ് പോലെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് കണ്ടോ ഹല്ലേലൂയ സാധാരണ നിലകളിലുള്ള ഒരു പ്രാർത്ഥനയല്ല ഹല്ലേലൂയ പ്രൈസോ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് ഹല്ലേലൂയ നിങ്ങളെ വിളിച്ച വിളിക്കകത്ത് നിൽക്കത്തക്ക നിലകളിൽ ഹല്ലേലൂയ ഒരു മനുഷ്യൻ ഒരു ദൈവസഭയ്ക്ക് വേണ്ടി പോരാടുന്നു
ഇതൊക്കെ പുറമേ തളങ്ങളിലൊന്നും ഒന്നും കാണത്തില്ല അല്ലേ. വിശ്വാസത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വീണു പോകാതിരിക്കണമെങ്കിൽ എപ്പാഫ്രാസ് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ദൈവദാസന്റെ കാഴ്ചപ്പാട് ശ്രദ്ധിച്ചോ. അവരെ ഏൽപ്പിച്ച് അദ്ദേഹത്തെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ ഏൽപ്പിച്ച കൂട്ടർ അല്ലെങ്കിൽ അവർ ഏത് നിലകളിൽ വളർന്നു വരണമെന്നൊരു ദൈവദാസന്റെ കാഴ്ചപ്പാട് ശ്രദ്ധിച്ചോ. ഇന്ന് രാത്രി ആ ഒരു മനസ്സ് എന്നിലൊന്ന് തമ്പുരാൻ പകരണമേ. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ജാതികൾ ജൽപ്പനം ചെയ്യുന്ന നിലകളിലുള്ള പ്രാർത്ഥനകൾ അവസാനിച്ച് കർത്താവേ അങ്ങയുടെ ഹിതം എന്താണെന്ന് തിരിച്ചറിയത്തക്ക നിലകളിൽ ഹല്ലേലൂയ ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവനായി തീരത്തക്ക നിലകളിൽ എൻ്റെ അകത്തൊരു പ്രാർത്ഥനാ മനുഷ്യനൊന്ന് എഴുന്നേൽപ്പിക്കണമേ. ആമേൻ. എൻ്റെ പ്രശ്നം എന്താ? യുദ്ധങ്ങളെ തരണം ചെയ്യാൻ കഴിയാത്ത നിലകളിൽ വീണുപോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. പുസ്തകത്തിനകത്ത് അങ്ങനെ വീണുപോയ പലരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവരെയൊക്കെ ദൈവം ഏൽപ്പിച്ചു, ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചു, വീണ്ടും അവരെ നടത്തിയ ഒരു കർത്താവില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് എന്ന മനുഷ്യനെ ഓർത്ത് ഹല്ലേലൂയ എപ്പാഫാസ് എഫസോസിലൊരു സഭ എങ്ങനെ വന്നു? ഹല്ലേലൂയ. അർത്തിമീസ് ദേവിയുടെ ക്ഷേത്രവും ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തികളും കൊണ്ട് നിറഞ്ഞ ഹല്ലേലൂയ ഒരു കൂട്ടരെ ഹല്ലേലൂയ ആ ഒരു പ്രദേശത്തകത്ത് ഹല്ലേലൂയ ദൈവത്തിന് പറയാനുള്ളത് ഹല്ലേലൂയ ഒത്തിരി ഉള്ള ജ്ഞാനികളെ എനിക്ക് അതിനകത്ത് കയറ്റി നിർത്താനില്ല ഹല്ലേലൂയ. ആ പട്ടണത്തിനകത്ത് ഞാൻ ഒരു സഭയെ തുറക്കും ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവനെ ആ പട്ടണത്തിന്റെ നടുവിൽ നിർത്തി അതിനകത്തൊരു സഭയെ പുറത്തെടുക്കാൻ എനിക്ക് കഴിയും ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്താ പറയാനുള്ളത് ഹല്ലേലൂയ? വലിയ ജ്ഞാനങ്ങളും വലിയ ബുദ്ധി ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്റെ അകത്ത് എഴുന്നേറ്റാൽ ഹല്ലേലൂയ ആ പ്രാർത്ഥനാ മനുഷ്യന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ യുദ്ധം പുറത്തല്ല, എന്റെ യുദ്ധം അകത്ത് ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതപ്രകാരം വളരാൻ കഴിയാത്ത നിലകളിൽ എന്നെ പുറകിലോട്ട് വലിക്കുന്ന വ്യാപാരത്തെ ജയിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രി എന്റെ മേലിൽ അപ്പ ഒരു അഭിഷേകത്തെ പകരണമേ എന്ന് ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് രാത്രി ഇന്നലകളിൽ നടന്നതുപോലെ അല്ല എന്റെ ആത്മ മനുഷ്യനെ നീ ഒന്ന് പുറത്തെടുക്കണമേ ഹല്ലേലൂയ. അങ്ങയുടെ ഹിതത്തിലേക്ക് നടക്കാൻ ഹല്ലേലൂയ, പ്രമാണത്തിൽ ഒന്ന് ജീവിക്കാൻ ഹല്ലേലൂയ, അങ്ങയുടെ ആത്മാവിനെ എന്നിലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? നിങ്ങളൊന്ന് സന്തോഷത്തോടെ ഇരുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീം 50-ാമത്തെ ഗോൾഡൻ ജൂബിലിയാ. ആത്മ മനുഷ്യൻ എഴുന്നേറ്റില്ലെങ്കിൽ ഈ തീം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വെറുതെ കുറെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ അടുത്തൊരു പടിയിലേക്ക് എന്നെ ഒന്ന് കയറ്റണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിലകളിലായിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് മാറ്റി കർത്താവെ എൻ്റെ അകത്തൊരു ആത്മ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ യുദ്ധം ചെയ്യാൻ കഴിയാത്ത നിലകൾ വീണു പോകുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവെ, മതി കർത്താവെ, മതി കർത്താവെ എന്ന് പറഞ്ഞ് എവിടെയൊക്കെ മടുത്തുപോയ അനുഭവങ്ങളുണ്ടോ? ഇങ്ങനെ പറഞ്ഞൊരു ദൈവദാസനുണ്ട് ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹല്ലേലൂയ, അദ്ദേഹത്തെ ഹല്ലേലൂയ ജനം പറയും അദ്ദേഹം പ്രാർത്ഥിച്ചാൽ മഴ പെയ്യത്തില്ല അല്ലേ. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ മഴ പെയ്യത്തില്ല, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ തീയിറങ്ങും. പക്ഷേ ഒരു വാക്കിന്റെ മുമ്പിൽ ആ മനുഷ്യൻ പതറിപ്പോയി അല്ലേ. പിന്നീട് ആ മനുഷ്യന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചോ. കർത്താവേ, നീ മരിച്ചാ മതി. ഹല്ലേലൂയ. അങ്ങ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുമ്പോ ഹല്ലേലൂയ എലിയാവേ അങ്ങ് നടത്തിയ അത്ഭുതങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ആലയത്തിനകത്ത് വന്നു ഹല്ലേലൂയ പ്രാർത്ഥനകളൊക്കെ മുഴങ്ങുന്നുണ്ട് ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തില്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ ഇന്ന് രാത്രി ബലപ്പെടേണ്ടത് എവിടാ? പറ പറ റിക്വസ്റ്റാ പറ. ഇന്ന് രാത്രി എവിടാ ബലപ്പെടേണ്ടത്? ഹല്ലേലൂയ, അകമേയുള്ള മനുഷ്യന് അല്ലേ. തീയിറക്കിയവൻ പിന്നീട് നടത്തിയ പ്രാർത്ഥനകൾ സത്യം. മതി കർത്താവെ, മതി കർത്താവെ, മരിച്ചാൽ മതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ്. അങ്ങനെ തീയിറക്കിയിട്ട് എന്തു പ്രയോജനം എലിയാവേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ എവിടേക്കെയോ അല്ലയോ പുറമേ തലങ്ങളിൽ അല്ലെങ്കിലും അകത്തു പറഞ്ഞേക്കുന്ന സാക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെ അല്ലയോ കർത്താവേ, മതി കർത്താവേ, ഇന്ന് ഈ മേഖലകളെ ജയിക്കാൻ കഴിയുന്നില്ല, ഈ രോഗത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല കർത്താവേ, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരുമെന്നും അല്ലയോ ഒരു ചിന്തയില്ല കർത്താവേ, എന്നും ഇങ്ങനെ തന്നെ തുടരും അല്ലയോ അല്ലെ, അങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലയോ അതിലേക്കൊന്ന് ഉറച്ച് നാം ഒരു തീരുമാനത്തിൽ ഇടക്കുമ്പോൾ അല്ലയോ തമ്പുരാൻ പറയുന്നത് ചൂരച്ചെടിയുടെ നടുവിൽ കിടന്നവനോട് അടുത്ത് ദൂതനെ അയച്ച് അവനോട് നടക്കത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ സ്വർഗത്തിന് പറയാനുള്ള ഹല്ലേലൂയ ചിലത് ഇന്നും നിന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തെടുക്കാനുണ്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രൈസ് അവൻ അവസാനിപ്പിച്ചാലും ഹല്ലേലൂയ സാഹചര്യങ്ങൾ മാറി നിന്നാലും തമ്പുരാൻ അത് പ്രശ്നമല്ല ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ ദൂതൻ സൗഖ്യം തന്നില്ലെങ്കിൽ സൗഖ്യം കിട്ടത്തില്ലയോ ഇന്ന് പകൽ ദൂതൻ സൗഖ്യം തന്നില്ലെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടത്തില്ലയോ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന വചനം പ്രൈസ് ലോർഡ് ഒരു തുരുത്തി വെള്ളത്തിൽ ആ മനുഷ്യൻ 40 രാവും പകലും ഓടിയെന്ന എവിടെ എത്തി ഓടി എവിടെ എത്തിയേ പറ ഓടി എവിടെ എത്തി ഹോരേബിൽ അല്ലേ ദൈവം ആഗ്രഹിച്ച പർവ്വതത്തിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കർത്താവേ അല്ല അടയും ഒരു തുരുത്തി വെള്ളമുണ്ടെങ്കിൽ 40 രാവും പകലും ഓടാൻ കഴിയുമോ പകർന്നവൻ ദൂതനാണെങ്കിൽ അവൻ ഓടും അല്ലല്ല ഈ മരുഭൂമികളിൽ ഓടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ ആലലിയോ വന്ന സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നെന്ന് നമുക്കറിയാം ആലലിയ ഇന്ന് എവിടാ നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ആലലിയ എവിടെയൊക്കെ നിർത്താമെന്ന് തീരുമാനിച്ചില്ലായിരുന്നോ എവിടെയൊക്കെ അവസാനിപ്പിക്കാൻ എന്ന് തീരുമാനിച്ചില്ലായിരുന്നോ അവിടെയൊക്കെ ആലലിയോ ദൂതനെ മരുഭൂമിയിൽ ഇറക്കി ആലലിയ അവൻ വചനത്തെ പകർന്ന് ആലലിയ ആത്മമനുഷ്യനെ ബലപ്പെടുത്തി ആലലിയ ഓടത്തക്ക നിലകളിൽ എൻ്റെ കാലുകളെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആലലിയ അല്ലെ ഈ ദൈവത്തെ എങ്ങനെ മറക്കാൻ കഴിയും ആലലിയ ആലലിയ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആലലിയ പ്രൈസ് ലോർഡ് റോമിലേക്ക് പോകുന്ന ഒരു ഹല്ലേലൂയ ഒരു പ്രൈസ് ലോർഡ് ഷിപ്പ് ഹല്ലേലൂയ അത് ഷിപ്രക്കായ അത് തകർന്ന് കിടക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അതിനകത്തുള്ള ഹല്ലേലൂയ ജയിലർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ഹല്ലേലൂയ നീന്തി കയറാൻ കഴിവുള്ളവൻ അക്കരെ കയറിക്കോ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ചിലര് പലകെ പിടിച്ചെന്ന് ഹല്ലേലൂയ വചനം വീണ്ടും വായിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം തന്ന ഒരു കാഴ്ചപ്പാട് ഹല്ലേലൂയ നീന്താൻ കഴിവുള്ളവർ ഹല്ലേലൂയ പടകിനകത്ത് ഉണ്ടായിരുന്നു ഹല്ലേലൂയ എന്നാൽ നീന്താൻ കഴിവില്ലാത്തവർ എന്തോ ചെയ്യും ഹല്ലേലൂയ ആ കടലിൽ മുങ്ങിപ്പോകും ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഇട്ടുകൊടുത്ത ഒരു പലക ഹല്ലേലൂയ കഴിവുള്ളവർ പലരും കാണുമായിരിക്കും ഹല്ലേലൂയ ഒരു കഴിവില്ലാത്തവന് വേണ്ടി ദൈവം ഇട്ട് തന്ന പലക പിടിച്ച് കയറിയവരല്ലയോ നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എങ്ങനെ മിണ്ടാതിരിക്കുക ഹല്ലേലൂയ കഴിയും ഹല്ലേലൂയ കർത്താവേ ഞാൻ നീന്തി കയറിയവനല്ല ഹല്ലേലൂയ മാർക്കറ്റിൽ അനേകർ കഴിവുള്ളവർ ഉള്ളപ്പോ ഹല്ലേലൂയ പടക് ഹല്ലേലൂയ പലക പിടിച്ച് കയറിയവൻ ഹല്ലേലൂയ നീ തക്ക സമയത്ത് ആ പലക ഇട്ടില്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ അക്കരെ കയറാൻ പറ്റത്തില്ല ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പലക ഇട്ട് കയറിയവൻ തീയുടെ അളവിനെ കൂട്ടും പലക ഇട്ട് കയറിയവൻ പറ ഹല്ലേലൂയ പ്രൈസ് അളവ് കൂട്ടിയത് ആരായിരുന്നു കൂടെ ഉള്ളവരായിരുന്നോ ആരാ പലക പിടിച്ച് കയറിയവൻ തീയുടെ അളവ് കൂട്ടും അവൻ്റെ കൂടെ ആ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ടോ പലകയിട്ട് കയറിയവരോ പലരും ബർബറിൻ്റെ ആരാധനകളിൽ ഒതുങ്ങിയപ്പം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ തമ്പുരാന് പറയാനുള്ള ഇതാ ഒരുവൻ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഹല്ലേലൂയ എന്തായി ബർബറിൻ്റെ ആരാധന ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ അവരെ സ്വാഗതം ചെയ്തില്ല അസാധാരണമായ ദയ കാണിച്ച് അല്ലേ അസാധാരണമായ ദയ കാണിച്ച് ഹല്ലേലൂയ അകത്ത് കയറിയപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഒരുവൻ അളവ് കൂട്ടിയപ്പോൾ അണലി ചാടി ഹല്ലേലൂയ അപ്പോൾ ഇതിനു മുമ്പും തീ കത്തുന്നുണ്ട് പക്ഷെ അണലി ചാവുന്നില്ല ആ ആരാധനയും കൊണ്ട് എന്ത് പ്രയോജനം തീ കത്തുന്നുണ്ട് പക്ഷേ അണലി ചാവുന്നില്ല പ്രൈസ് അപ്പം എൻ്റെ തീയുടെ അളവ് ഇത്രത്തോളം ഉള്ളെന്ന് അറിയാവുന്ന ഒരു അണലി തീ കത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈ ചർച്ചിലെ മെമ്പർ തന്നെയാണ് ഞാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹിന്ദി ചർച്ചിൽ വരുന്നത് ആ ശരിയാ പക്ഷെ ഈ ചർച്ചിലെ മെമ്പർഷിപ്പ് ഉണ്ട് ഈ ചർച്ചിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അല്ലല്ലേ തീ കത്തുന്നുണ്ടെങ്കിലും അണലി ചാവുന്നില്ല അല്ലല്ലേ അച്ഛ പ്രാർത്ഥനയും കൊണ്ട് എന്ത് പ്രയോജനം
അച്ഛൻ ആരാധനയും കൊണ്ട് എന്തു പ്രയോജനം? ഹല്ലേലൂയ. അണലി ചാവാത്ത നിലകളിൽ തീ കത്തുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിന് പറയാനുണ്ട് ഹല്ലേലൂയ, അടുത്ത ഒരു അളവിൽ ദൈവസഭയ്ക്കൊന്ന് കയറാൻ പറ്റുമോ? ഹല്ലേലൂയ, ഒരു പടിയും കൂടി ഒന്ന് കയറാൻ പറ്റുമോ? ഹല്ലേലൂയ. ചിലരെയൊക്കെ ചതയ്ക്കത്തക്ക നിലകളിൽ ഹല്ലേലൂയ, ചിലതിനെയൊക്കെ ആലെ ജയിക്കത്തക്ക നിലകളിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ മേലിൽ ഒരു അഭിഷേകത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെന്ന് കഴിയുമോ? ഹല്ലേലൂയ. ബർബറിന്റെ ആരാധനയിൽ ഒതുങ്ങുന്ന അനേകർ സഭയ്ക്കകത്തുണ്ട്, സാരമില്ല ഹല്ലേലൂയ. പക്ഷേ ഞാൻ നീന്തി കയറിയവനല്ല ഹല്ലേലൂയ, പലകയിട്ട് കയറിയവൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ നമ്മൾ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പം ഈ കൺസോളേഷൻ പ്രൈസ് കൊടുക്കും. ഹല്ലേലൂയ. ആ അത് സത്യത്തിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പ്രസന്റേഷന് കൺസോളേഷൻ പ്രൈസ്. കാരണം അത് കൊടുക്കുമ്പം ആ വേടിക്കുന്ന കുഞ്ഞായാലും ആരായാലും അവനൊരു പ്രോത്സാഹനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കൺസോളേഷൻ ഞാൻ കയറി വരും, ഞാനും ലിസ്റ്റിനകത്തുണ്ട്, ഞാൻ പുറത്തായിട്ടില്ല. ഫസ്റ്റും സെക്കൻഡും ഒക്കെ മേടിക്കുന്നവരുണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്ന ഹല്ലേലൂയ. കൺസോളേഷൻ പ്രൈസ് കിട്ടിയാലും അത് കുഴപ്പമുള്ള വിഷയമൊന്നുമല്ല. നീ തോറ്റവനല്ല കൺസോളേഷൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസില്, നീയും ട്രാക്കിനകത്തുണ്ട് ഹല്ലേലൂയ, നീയും കപ്പലിനകത്തുണ്ട് ഹല്ലേലൂയ, നീയും വിളിക്കകത്തുണ്ട് ഹല്ലേലൂയ. പ്രൈസിലോട് ഹല്ലേലൂയ. ഹല്ലേലൂയ. ബർബറിൻ്റെ ആരാധനകളിൽ അനേകർ ഒതുങ്ങുമ്പോൾ ഹല്ലേലൂയ. ആരാ ഈ ബർബറിൻ്റെ ആരാധനയിൽ ഒതുങ്ങുന്നേ? എന്തൊക്കെയോ ആയെന്ന ചിന്ത എന്നെ ഭരിക്കുമ്പം എൻ്റെ കഴിവും കൊണ്ട് പലതുമൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. ആത്മമനുഷ്യനിലുള്ള പ്രത്യാശകളും നഷ്ടപ്പെടും. പക്ഷേ ചിലരുണ്ട് ഹല്ലേലൂയ, കർത്താവെ ഓരോ നിമിഷം നിന്റെ സഹായമില്ലാതെ കഴിയത്തില്ല ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഓരോ നിമിഷം നടക്കണമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു തലമുറ ഹല്ലേലൂയ എന്റെ കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനം ഹല്ലേലൂയ ഹല്ലേലൂയ കൊണ്ടുപോകണമെങ്കിൽ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇല്ലാതെ പറ്റത്തില്ല കർത്താവെ. ഞാൻ പിടിച്ചേക്കുന്നത് പലകയില്ല കർത്താവെ. സ്വന്തമായിട്ട് പുകഴുവാനും പറയുവാനും എന്റെ ജീവിതത്തിനകത്തൊന്നുമില്ല കർത്താവെ. നീ തന്നതല്ലാതെ ഒന്നുമേ ഇല്ല ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ അളവിനൊരു പ്രത്യേകതയുണ്ട്, എന്റെ ആരാധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എന്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എന്റെ ഉപവാസത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്റെ വചന ധ്യാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പക അളവ് കൂട്ടുന്നവർക്കായി സ്തോത്രം. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അളവ് കൂട്ടുന്നതായി സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ഒരു പടിയിലേക്ക് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ ദൈവമേ. എന്റെ പ്രാർത്ഥന മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വേണമെങ്കിൽ ഒത്തിരി രീതി എക്സാജറേറ്റ് ചെയ്ത് പറയാം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വെക്കുന്നത് ഹല്ലേലൂയ, വചനം പ്രസംഗിച്ചത് എന്റെ അനുഭവം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീന്തി കയറിയവനല്ല അച്ഛാ ഹല്ലേലൂയ. പാസ്റ്ററെ, നീന്തി കയറിയവനല്ല ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീന്താനൊന്നും കഴിവില്ലാത്തവൻ ഹല്ലേലൂയ. പലകെ പിടിച്ച് കയറിയവൻ ഹല്ലേലൂയ. പലകെ പിടിച്ച് കയറിയവനെ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും ഹല്ലേലൂയ? പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ എങ്ങനെ വർണ്ണിക്കാതിരിക്കാൻ പറ്റും കർത്താവെ? എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും ഹല്ലേലൂയ? പ്രൈസ് ദി ലോർഡ്. ആലയത്തിനകത്ത് ശബ്ദം മുഴങ്ങിയില്ലെങ്കിലും എന്റെ ആത്മമനുഷ്യൻ മിണ്ടാതിരിക്കത്തില്ല. കൂടെ ഇരിക്കുന്നവൻ ആരാധിച്ചില്ലെങ്കിലും അതെനിക്കൊരു സാരമില്ല ഹല്ലേലൂയ. എന്റെ ആത്മമനുഷ്യൻ ആരാധിക്കും, എന്റെ ആത്മമനുഷ്യൻ സ്തുതിക്കും. ഇന്ന് രാത്രി ഞങ്ങളെ ദൈവം പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ഹല്ലേലൂയ. അടുത്തൊരു പടിയിലേക്ക് നീ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. നിങ്ങൾ ദൈവഹിത സംബന്ധിച്ച് പറ തികഞ്ഞവരും പൂർണ്ണ നിശ്ചയമായി. നമ്മുടെ പ്രശ്നം എന്താ? തമ്പുരാന്റെ ഹിതമാണ് മനസ്സിലാക്കാൻ കഴിയാത്ത നിലകളിൽ കൺഫ്യൂഷനിൽ നടക്കുന്നത് അല്ലെ? തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എടുത്താൽ വീഴുമോ? എടുത്താൽ വീഴുമോ? എടുത്താൽ നഷ്ടം സംഭവിക്കുമോ? ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ടോ? കാരണം എന്താ? വേണ്ടതുപോലെ ആര് വളർന്നിട്ടില്ല? പ്രാർത്ഥനാ മനുഷ്യൻ. ഇന്ന് രാത്രി ഒരു എപ്പാഫ്രാസിനെ എൻ്റെ അകത്ത് കർത്താവെ, ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്ന് എന്നെ ഒന്ന് കയറ്റണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നമുക്കൊന്ന് കഴിയുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ അല്ല ദൈവസഭയിൽ ദൈവം തേടുന്നത്, പോരാടുന്നവനെയാ. പോരാടുന്ന ആരായി? പോരാടുന്നവൻ. കൂടെ ആരുമില്ലെങ്കിലും സാരമില്ല അല്ലേ? പ്രാർത്ഥനാ മുറിയിൽ പോരാടിയ ഒരു വ്യക്തിയാ ആര്? യേശു ക്രിസ്തു അല്ലേ? ഹല്ലേലൂയ. സ്വെറ്റ് എന്തോ ആയി മാറി, പറ, ബ്ലഡായി മാറി അല്ലേ? ആ നിലകളിൽ ഹല്ലേലൂയ തമ്പുരാൻ പ്രാർത്ഥിച്ചു. പക്ഷേ കൂടെ വന്നവർ ഉറങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർ അത്ഭുതങ്ങൾ ചെയ്തവരാ, അവർ അടയാളങ്ങൾ ചെയ്തവരാ, അവർക്ക് അറിയാം അഞ്ചപ്പത്തെ എങ്ങനെ വാഴ്ത്തി കൊടുക്കണം. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ഉറങ്ങിപ്പോയവരാ.
ഇന്ന് രാത്രി തമ്പുരാന്റെ മനസ്സിനെ ഒന്ന് പകരാൻ ദൈവം ആഗ്രഹിച്ചാൽ കർത്താവേ അത് സ്വീകരിക്കത്തക്ക നിലകളിൽ കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ല പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ പോരാടുന്നവന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അവന് മാത്രമേ വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറച്ചു മുമ്പേ കർത്താവിൻ്റെ ദാസൻ റോഷൻ പാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എസെക്കിയേൽ പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തി. ഒന്ന് വായിച്ചേ 37, ഹല്ലേലൂയ, എസെക്കിയേൽ 37 ഒന്ന് തൊട്ടൊന്ന് വായിച്ചേ, ഒന്ന് വായിച്ച് സഹായിച്ചേ. യഹോവയുടെ കൈ എന്റെ മേൽ വന്ന, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. മതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകനെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര. അല്ലല്ലേ, എന്റെ ഒരു ഇമാജിനേഷൻ, അദ്ദേഹത്തിന് കാല് വെക്കാൻ പോലും സ്ഥലമില്ല. ഹല്ലേലൂയ. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞ, നീ അസ്ഥികളോട് എന്തോ ചെയ്യണം, നീ ഇവിടെ ഒന്ന് ചുറ്റണം. ഹല്ലേലൂയ, നീ അവസ്ഥകളെ ഒന്ന് പഠിക്കണം. ഹല്ലേലൂയ, നീ അവസ്ഥകളെ ഒന്ന് പഠിക്കുമ്പം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം അടുത്ത വചനത്തിനടുത്തത് അത് ഉണങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്, ചുറ്റി നോക്കിയപ്പോൾ അതിനകത്ത് ഉണക്ക് സംഭവിച്ചിട്ടുണ്ട് ഓരോ നിലകളിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ജയിച്ചു, അത് കയറി വരുമോ, അതിനകത്തൊരു ജീവൻ വ്യാപരിക്കുമോ? ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യനോട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ അസ്ഥികളോട് കൽപ്പിക്കണം. പ്രവാചകൻ ആയതുകൊണ്ടല്ല, പ്രവചിക്കാനാ പറഞ്ഞ പ്രവാചകൻ ആയതുകൊണ്ടല്ല, ആ മനുഷ്യന്റെ അകത്തൊരു പ്രാർത്ഥന മനുഷ്യനുണ്ട്. അവന്റെ അധരത്തിൽ നിന്ന് ഇറങ്ങുന്ന വാക്കുകൾ ചിലതിലേക്കൊക്കെ ജീവനെ കൊടുക്കത്തക്ക നിലകളിൽ ദൈവം അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, അന്ന് എസെക്കിയേൽ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് എനിക്കിത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, എന്റെ അകത്തൊരു പ്രാർത്ഥന മനുഷ്യനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഉണങ്ങിപ്പോയ അവസ്ഥകളെ, എന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ച ഉണങ്ങിപ്പോയ അവസ്ഥകളെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, ഞാൻ എന്റെ ജീവിതത്തെ നോക്കി തന്നെ പ്രവചിക്കണമോ? അനീഷേ, നീതിൽ നിന്നും പുറത്തു വരും. അനീഷേ, ഈ രോഗത്തിൽ നിന്നും നീ പുറത്തു വരും. നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, അനീഷേ, നിന്റെ വഴികളെ ദൈവം തുറക്കുന്നവനാ, നിന്റെ വഴി തുറന്ന ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വചനം എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അസ്ഥികളോട് കൽപ്പിച്ച, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ ഫാക്ട്സും സയൻസും മാത്തമാറ്റിക്സും പഠിച്ചവര്, ഹല്ലേലൂയ, അതിന്റെ പുറകിൽ വാട്ട് ഈസ് ദ തിയറി ബിഹൈൻഡ് ദാറ്റ്, ഹല്ലേലൂയ. ഈ അസ്ഥികൾ എന്നെ ജീവിക്കണ്ട, ഹല്ലേലൂയ, അവരങ്ങനെ ചെയ്യട്ടെ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, വചനത്തെ അതേ പടി വിശ്വസിക്കുന്ന ചിലരുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് കാലഘട്ടത്തിലും, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് യഹൂദന്മാർ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാസംഗിന്റെ അളവും, ഹല്ലേലൂയ, അതിന്റെ വാക്കുകളും തീരുമാനിക്കുന്ന യഹൂദൻ കൂട്ടർ, ഹല്ലേലൂയ. എന്നാൽ തമ്പുരാൻ പറയുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ലെറ്റ് ദം ഡു ദെയർ ജോബ്, ഹല്ലേലൂയ. അടുത്ത ഒരു പടിയും കൂടി, ഹല്ലേലൂയ. എന്നാൽ അവരെക്കാട്ടിലും മാറി നിൽക്കുന്ന ഒരു കൂട്ടറുണ്ട്, ഹല്ലേലൂയ. അവർക്ക് വേണ്ടത് വചനം, ഹല്ലേലൂയ. അവർ വചനത്തെ അതുപോലെ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. ആ വചനത്തെ വെച്ച് അവർ അവരുടെ ജീവിതത്തെ നയിക്കുന്നത്. ചിതറിക്കിടക്കുന്നത്, ഹല്ലേലൂയ, അവസ്ഥ ചിതറിക്കിടക്കുന്ന അസ്ഥികളാ, ബന്ധമില്ലാത്ത നിലകളിലെ അസ്ഥികൾ. ഹല്ലേലൂയ, ഒരു വീട്ടിനകത്താ, പക്ഷേ നാല് പേരും നാല് പ്രാർത്ഥനകളാ. ഹല്ലേലൂയ, ചിതറിക്കിടക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആലയത്തിനകത്ത്, ഹല്ലേലൂയ, കുടുംബമായിട്ട് വരുവാണെങ്കിൽ വീട്ടിനകത്ത് നാല് പ്രാർത്ഥനകൾ, അച്ചിതറിപ്പോയ അവസ്ഥ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുടുംബ ജീവിതത്തിനകത്ത് പ്രാർത്ഥന ഇല്ലാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, അല്ലെ, ചിതറിക്കിടക്കുന്ന അവസ്ഥ. സഭയുടെ കാര്യത്തിലും മുൻതൂക്കമായിട്ട് നിൽക്കുന്നു, ഹല്ലേലൂയ. ഏത് കാര്യത്തിലും ഓടി വരുന്നവർ, ഹല്ലേലൂയ. പക്ഷേ ആത്മ മനുഷ്യൻ ചിതറിപ്പോയതുപോലെ, ബന്ധം വിട്ടുപോയതുപോലെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ചിലരോട് ഇടപെടുന്നു, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശുശ്രൂഷ വെളിപ്പെടേണ്ടത് കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ. ഹല്ലേലൂയ, പ്രാർത്ഥന ആദ്യം വെളിപ്പെട്ടു വരേണ്ടത്, ഹല്ലേലൂയ, കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ. എന്റെ കുടുംബം എഴുന്നേറ്റാൽ എന്റെ സഭ എഴുന്നേൽക്കും, എന്റെ സഭ എഴുന്നേറ്റാൽ എന്റെ ചുറ്റുപാടുകൾ എഴുന്നേറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന ഉള്ള, ഹല്ലേലൂയ, കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഹല്ലേലൂയ, അവരുടെ വിജയം എന്താണെന്നറിയോ? ഹല്ലേലൂയ, ഭർത്താവും ഭാര്യയും കൈകോർത്താൽ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പുറത്തുനിന്നൊരു മനുഷ്യൻ വരേണ്ട ആവശ്യമില്ല, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ. പക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഭർത്താവും ഭാര്യയും സഭയ്ക്കകത്തുണ്ട്, പക്ഷെ വീട്ടിനകത്ത് ചിതറിപ്പോയതുപോലെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു, ഹല്ലേലൂയ. ഹല്ലേലൂയ, എന്റെ വഴികളെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്, ഹല്ലേലൂയ. ദൈവത്തിന് ചിലത് പുത്തൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. എന്നാൽ എല്ലാവരെയും അങ്ങനെ എഴുന്നേൽപ്പിക്കത്തില്ല, ക്രമീകരിക്കുന്നവനായി സ്തോത്രം.
ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ക്രമീകരിക്കുന്നവനായി സ്തോത്രം ഹല്ലേലൂയാ എൻ്റെ തലമുറ എവിടെയൊക്കെയോ ഡൈവേർട്ട് ആയിപ്പോയി ഹല്ലേലൂയാ അവരുടെ തുടക്കം നല്ല ട്രാക്കിലായിരുന്നു ഹല്ലേലൂയാ ബട്ട് സംഹവ് ഹല്ലേലൂയാ അവരിപ്പം കാണുന്നില്ല ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് എവിടെ തെറ്റി ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനകൾ വീട്ടിനകത്ത് അവസാനിച്ചപ്പോ ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് വചനം പറയുന്നത് പിശാചിന് കാല് വെക്കാൻ ഇട കൊടുക്കല്ല ഹല്ലേലൂയാ കാല് വെക്കാൻ ഇട കൊടുത്ത അവൻ ശരീരം കൊണ്ട് അങ്ങ് കയറും ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ഇന്ന് രാത്രി ഹല്ലേലൂയാ തീ ഇറക്കിയില്ലെങ്കിലും സാരമില്ല ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ മഴയോട് കൽപ്പിച്ചെങ്കിലും സാരമില്ല പക്ഷേ ഹല്ലേലൂയാ ഇന്ന് രാത്രി ഹോറേബിന്റെ പർവ്വതത്തിൽ ജനം കയറണം ഹല്ലേലൂയാ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് കയറാൻ കഴിയുമോ ഇന്ന് രാത്രി ഒന്ന് ഓടിക്കേറാൻ കഴിയുമോ ഹല്ലേലൂയാ ഓടാൻ ബലമില്ലെങ്കിൽ പകരുന്ന ബലം ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഞാൻ തരുന്ന അപ്പത്തിന്റെ ബലത്തിൽ നീ ഓടും ഹല്ലേലൂയാ അനേകർ പെട്ടുപോയെങ്കിലും ഹല്ലേലൂയാ അനേകർ വീണുപോയെങ്കിലും ഹല്ലേലൂയാ നീ വീഴത്തില്ല ഹല്ലേലൂയാ ഞാൻ തരുന്ന അപ്പത്തിന്റെ ബലത്തിനകത്ത് നീ ഹോറേബിന്റെ പർവ്വതത്തിൽ എത്തും ഹല്ലേലൂയാ വചനം അവിടെ തീരുന്നില്ല ഹല്ലേലൂയാ നീ ശുശ്രൂഷ അവസാനിപ്പിച്ചാലും ഹല്ലേലൂയാ നിന്റെ മേലിലുള്ള എന്റെ പദ്ധതികൾ തീരുന്നില്ല ഹോറേബിന്റെ പർവ്വതത്തിൽ ഹല്ലേലൂയാ ഇതാ സെക്കൻഡ് ഫേസ് ഓഫ് മിനിസ്ട്രി സ്റ്റാർട്ട് ആവുന്നു ഹല്ലേലൂയാ ജനം കണ്ടത് തീ ഇറങ്ങുന്ന ശുശ്രൂഷയാ ജനം കണ്ടത് മഴ സ്റ്റോപ്പ് ചെയ്യുന്ന ശുശ്രൂഷയാ എന്നാ അടുത്ത തലമുറയുടെ മേളിൽ പുതപ്പിനെ എറിയത്തക്ക നിലകളിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഒരു തലമുറ വാഴ്ത്തെടുക്കാൻ ഹല്ലേലൂയാ ഹോറേബിന്റെ പർവ്വതത്തിൽ ഹല്ലേലൂയാ അടുത്ത തലമുറ എന്ന് പറയുമ്പോ പുറമേ ഒന്ന് നോക്കണ്ട എന്റെ കുടുംബത്തിനകത്ത് എന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹല്ലേലൂയാ എന്റെ പ്രാർത്ഥനാ ജീവിതം ഒരു പരാജയമല്ലയോ ഹല്ലേലൂയാ ഹോറേബിൽ നിന്ന് വീണുപോയാൽ തലമുറ എഴുന്നേൽക്കത്തില്ല ഹല്ലേലൂയാ പ്രൈസ് ദർശനമുള്ള മാതാപിതാക്കൾക്കായി സ്തോത്രം ഹല്ലേലൂയാ ദർശനമുള്ള മാതാപിതാക്കൾക്കായി സ്തോത്രം ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് കർത്താവേ ഹല്ലേലൂയാ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്ക് എൻ്റെ തലമുറ ഓരോ ദിവസം പഠിച്ചു കയറുമ്പം ഇവരിൽ നിന്ന് എൻ്റെ ദൈവം ഹല്ലേലൂയാ ഇവരിൽ നിന്ന് ദൈവത്തിന്റെ വചനം മാഞ്ഞു പോകല്ലേ കർത്താവേ ദൈവമേ പട്ടണത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ തോന്നുന്നുണ്ടോ ഒരു പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ഇന്നത്തെ ടെൻഷൻ തലമുറകൾ എവിടെങ്കിലും വീണുപോയാലോ ഹല്ലേലൂയാ കാരണം ഹല്ലേലൂയാ അത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഹല്ലേലൂയാ എന്നാ സ്വർഗത്തിന് പറയാനുള്ളത് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേറ്റാൽ പ്രാർത്ഥനാ മുറിയിൽ പോരാടുന്ന ഒരുവൻ എഴുന്നേറ്റാൽ എന്റെ അകത്തൊരു പോരാടുന്ന ഒരു പ്രാർത്ഥനാ വീരൻ എഴുന്നേറ്റാൽ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ആ മനുഷ്യൻ ചെയ്തെടുക്കുന്ന വൻ കാര്യങ്ങൾ ഹല്ലേലൂയാ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ സമയം കഴിയാറായി ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ വേഗത്തിൽ അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഹല്ലേലൂയാ ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ച മറ്റൊരു മനുഷ്യനുണ്ട് ഹല്ലേലൂയാ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് യുദ്ധം ചെയ്ത ഒരു മനുഷ്യൻ ഹല്ലേലൂയാ 32-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ ഇതാ പ്രാർത്ഥന ഹല്ലേലൂയാ ദൈവവുമായിട്ട് മല്ലുപിടിക്കുന്നു ഒന്ന് വായിച്ചേ ഹല്ലേലൂയാ ഉൽപ്പത്തി പുസ്തകം 32:1 യാക്കോബ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു അനന്തരം രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു അങ്ങനെ അവൻ അവരെ രാത്രിയിൽ അവൻ എഴുന്നേറ്റു അവന്റെ കൂടെ ഉള്ള എല്ലാവരെയും അക്കരെ കയറ്റിട്ട് ആ മനുഷ്യൻ ഒറ്റയ്ക്കായി അല്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അല്ലേ പല സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ എവിടെയൊക്കെ ഒറ്റയ്ക്കെന്ന ചിന്ത ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു കുടുംബത്തിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ മനസ്സിലാക്കാത്ത ഹല്ലേലൂയ ചിലർ ആ ഭവനത്തിലുണ്ട് ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ജോലി സ്ഥാനത്താണെങ്കിലും ഹല്ലേലൂയ കുറേ പേരുണ്ടെങ്കിലും എനിക്കൊരു തോന്നൽ ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ഒറ്റയ്ക്കായിരുന്നവൻ ഹല്ലേലൂയ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് നടന്നില്ല അവൻ അവൻ്റെ ഹല്ലേലൂയ ലോൺലിനെസ്സിനെ ഹല്ലേലൂയ അവൻ ദൈവവുമായിട്ടൊന്ന് പങ്കുവെച്ചു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അങ്ങനെയുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സഹോദരങ്ങൾക്കായി സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കായെന്ന ചിന്ത എന്ന് ഭരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനാ മനുഷ്യൻ വീണു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കല്ല ഹല്ലേലൂയ എല്ലാവരെയും അവൻ ഹല്ലേലൂയ അക്കരെ കയറ്റി വിട്ടപ്പോ ഇതാ അവൻ ഒറ്റയ്ക്കാന്ന് പറയുന്നെങ്കിലും ഹല്ലേലൂയ ആ ഹല്ലേലൂയ അത് പങ്കുവെച്ചത് ദൈവത്തോട് ഹല്ലേലൂയ ദൈവവുമായിട്ട് അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി ഹല്ലേലൂയ യുദ്ധം ചെയ്യാൻ തുടങ്ങി ഹല്ലേലൂയ മല്ലുപിടിക്കാൻ തുടങ്ങി എന്താ പ്രാർത്ഥനാ വിഷയം ഒത്തിരി വാക്കുകളില്ല ഒറ്റ വാക്ക് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഹല്ലേലൂയ യാക്കോബേ ഹല്ലേലൂയ ഇന്ന് ഏത് അനുഗ്രഹത്തിന്റെ കാര്യമാണ് അങ്ങ് പ്രാർത്ഥിക്കുന്നത് ആ കാലഘട്ടത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനാ അങ്ങ് ഹല്ലേലൂയ ഏത് അനുഗ്രഹത്തിന്റെ കാര്യമാണ് ഇനി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ലാബാന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ശൂന്യമായ ഒരു അവസ്ഥ ഹല്ലേലൂയ എന്നാൽ തിരിച്ചു മടങ്ങുമ്പോൾ ഹല്ലേലൂയ ദൈവം മാനിച്ച വിധങ്ങൾക്കായി സ്തോത്രം ഹല്ലേലൂയ യാക്കോബിന്റെ കഥയല്ലല്ലോ ഹല്ലേലൂയ അതുപോലെയൊക്കെ ഒരു സിമിലർ ആയിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ എന്റെ
എന്നാൽ യാക്കോബ് ഹാലലുയ വന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഹാലലുയ പ്രൈസ് ലോർഡ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ കർത്താവേ പുറമേ തലങ്ങളിൽ വളർന്നെങ്കിലും കർത്താവേ ആത്മ മനുഷ്യൻ ഇന്നും ശൂന്യതയിൽ സഞ്ചരിക്കുക. ആത്മ മനുഷ്യന് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ശരീരം കൊണ്ട് മാത്രം ആലയത്തിനകത്ത് കുത്തിയിരിക്കുന്നു. ഹാലലുയ മനസ്സിനകത്ത് ഒരു രീതിയിലുള്ള രൂപാന്തരങ്ങളില്ല. ഹാലലുയ പ്രൈസ് ലോർഡ് കർത്താവേ ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമേ. ഇങ്ങനെ ബെഥേലിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഹാലലുയ ബെഥേലിലേക്ക് നീ പോകുക വിടുവാണെങ്കിൽ ഹാലലുയ എന്റെ അവസ്ഥകളെ നീ മാറ്റണം. ഹല്ലേലൂയ നീ തന്ന സമ്പത്തിനായി സ്തോത്രം. ഹല്ലേലൂയ അതിനെ ഒക്കെ അക്കരെ കേറ്റിട്ട് ഹല്ലേലൂയ ഇതാ ഒരുവൻ പ്രാർത്ഥിക്കുന്നു എന്റെ ആഗമയുള്ള മനുഷ്യനൊന്ന് എഴുന്നേൽപ്പിക്കണമേ. 20 വർഷത്തിൽ വളർന്നു വന്ന മനുഷ്യനെ അല്ല എനിക്കറിയേണ്ടത്. ഹല്ലേലൂയ ഇന്ന് രാത്രിയോടെ കർത്താവേ എന്റെ ആത്മ മനുഷ്യനെ ഒന്ന് മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ. ഹല്ലേലൂയ യാക്കോബേ ഹല്ലേലൂയ ഇതുപോലൊക്കെ പ്രാർത്ഥിക്കണോ? ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ലോകത്തിന് പറയാനുള്ളത് ദൈവസന്നിധി വന്നപ്പോൾ അവൻ മാനിക്കപ്പെട്ടു. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അവൻ എല്ലാം കിട്ടി. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ തമ്പുരാൻ പറഞ്ഞു ഹല്ലേലൂയ അത് ജനം പറയട്ടെ, പക്ഷേ എൻ്റെ അകത്തുള്ള ശൂന്യത എനിക്കല്ലേ അറിയാവൂ. ഹല്ലേലൂയ അത് അതുപോലെ നോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ അത് അതുപോലെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ബെഥേൽ ഹല്ലേലൂയ നിത്യതയാ കാണിക്കുന്നത്. ഹല്ലേലൂയ ലോകത്തിൽ പലതും ഞാൻ പ്രാപിച്ചു തമ്പുരാൻ എന്ന് ചോദിക്കാനുള്ളത് ഹല്ലേലൂയ പുസ്തകത്തിനകത്ത് പേരുണ്ടോ? ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ദൈവവുമായിട്ടൊന്ന് മല്ലു പിടിക്കാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമോ? കർത്താവേ ആത്മീക മനുഷ്യനെ ഒന്ന് പുറത്തെടുക്കണമേ. കർത്താവേ വേണ്ടതുപോലെ വളരാൻ കഴിയാതെ പുറകിലോട്ട് വലിക്കുന്ന ഹല്ലേലൂയ ആ മേഖലകളെ ഇടിച്ചു കളയാനുള്ള ബലം ഇന്ന് രാത്രി എൻ്റെ മേളിൽ പകരണമേ. ഹല്ലേലൂയ ഒരു ദൂതും കൂടി ദൈവസന്നിധി പറഞ്ഞു വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒരു തലമുറ ദൈവസന്നിധി ചോദിച്ച ചോദ്യം ഹല്ലേലൂയ കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വ്യത്യസ്തമായ നിലകളിൽ അനുഭവിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ ആദ്യം മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പം ഇതാ ഒരുവൻ അത് കാണുന്ന കാഴ്ച കാണാൻ മുമ്പിലോട്ട് വരുമ്പോൾ ആ മുൾപടർപ്പിൽ കൂടി സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. ഹല്ലേലൂയ മോശയെ ഒരു പക്ഷെ ചിന്തിപ്പിച്ച കാര്യമായിരിക്കും. മുൾപടർപ്പ് കത്തുന്നത് ഒരു പുതിയതായ കാര്യമല്ല. പലയിടങ്ങളിൽ മുൾപടർപ്പ് ഇസ്രായേലിൽ കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ ഇത് കത്തുന്നുണ്ട്, പക്ഷേ ഹല്ലേലൂയ ഇത് എരിഞ്ഞു തീരുന്നില്ല. ഹല്ലേലൂയ ഇത് വെന്തു പോകുന്നില്ല. തമ്പുരാന് പറയാനുള്ളത് ഹല്ലേലൂയ ഈ കാഴ്ച കാണാൻ മാത്രമല്ല നിന്നെ വിളിച്ച്, ഇന്ന് ഇതിനകത്ത് കത്തുന്ന തീ നാളെ നിന്റെ അകത്ത് കത്തണമെങ്കിൽ ഹല്ലേലൂയ ഒരു സമർപ്പണത്തിലേക്ക് നീ ഏറി വരണം. ഹല്ലേലൂയ തീ എന്റെ അകത്ത് കത്തിയാൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എന്റെ വിഷയത്തിന് മറുപടി ഞാൻ കണ്ടെത്തും. ഹല്ലേലൂയ തീർന്നില്ല. പിന്നീട് ഹല്ലേലൂയ ദൈവദാസം ഹല്ലേലൂയ പിന്നീട് പ്രാർത്ഥിച്ചു കർത്താവേ എന്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം എനിക്ക് മുൻപാകെ ചെല്ലണം. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ മോശയെക്കാട്ടിലും പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ഒരു ജനമാണ് നമ്മൾ. ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ അവർ ചോദിച്ചത് എന്താ? മോശ ചോദിച്ചത് ദൈവ സാന്നിധ്യം എനിക്ക് മുൻപാകെ. ഹല്ലേലൂയ എന്നാൽ യേശുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവജനത്തോട് പറയാനുള്ളത് ഹല്ലേലൂയ സാന്നിധ്യമല്ല നിന്റെ ശരീരത്തെ തന്നെ ആലയമാക്കത്തക്ക നിലകളിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തേക്കു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് യു നോ യുവർ സെൽഫ് ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഹല്ലേലൂയ കൊരിന്ത്യ സഭയോട് പറയുന്ന വാക്കുകൾ ഹല്ലേലൂയ നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ഒന്ന് ചിന്തിച്ചേ, അന്ന് ദൈവ സാന്നിധ്യം മോശയ്ക്ക് മുൻപാകെ ചെന്നപ്പോൾ ആ സാന്നിധ്യം എന്തൊക്കെ ചെയ്തെടുത്തു. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഈ ഹല്ലേലൂയ മിസ്രയീമിന്റെ അടിത്തട്ടുകളെ ഇളക്കി. ഹല്ലേലൂയ ജനത്തെ പുറത്തെടുത്തു. ഹല്ലേലൂയ ചെങ്കടൽ വിഭാഗിച്ചു. ഹല്ലേലൂയ മരുഭൂമിയിൽ നടത്തി. ഹല്ലേലൂയ മന്ന കൊടുത്തു. ഹല്ലേലൂയ യോർദാനെ മാറ്റി. ഹല്ലേലൂയ എന്തൊക്കെയാ ദൈവ സാന്നിധ്യം ചെയ്തു. ഹല്ലേലൂയ തമ്പുരാൻ പറയുന്നത് അന്ന് അത് ദൈവ സാന്നിധ്യം പുറത്താർന്ന് ഇന്ന് ഞാൻ വസിക്കുന്നത് നിന്റെ ഹൃദയത്തിനകത്ത. അന്ന് എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ നിന്റെ ആഗമേ മനുഷ്യനിൽ ഇരുന്ന് നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന ഒരു തമ്പുരാൻ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ നിസാരമായിട്ട് നാം കാണുന്നത് ഗൗരവമായിട്ട് അല്ലേ? ഹല്ലേലൂയ ദൈവത്തിന് റിമൈൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ അറിയുന്നില്ലയോ? എന്തോ അവരുടെ വിഷയം എന്ന് പറഞ്ഞ പക്ഷം. ഹല്ലേലൂയ ഹല്ലേലൂയ രണ്ട് ഗ്രൂപ്പ് നിസാരമായിട്ട് ആര് കണ്ട്? ഹല്ലേലൂയ സഭ നിസാരമായിട്ട് കണ്ട്. പക്ഷെ തമ്പുരാൻ പറയുന്നത് മന്ദിരമാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ആത്മീകന്റെ മേളിലുള്ള വിളിയുടെ ആഴം ശ്രദ്ധിച്ചോ ദൈവം. ഇതല്ലേ നിസാരമായിട്ട് കാണുന്ന പലതും തമ്പുരാൻ എത്ര ആഴത്തിൽ അത് ശ്രദ്ധിക്കുന്നേ. നിസാരമാ രണ്ടു കൂട്ടരായി. തമ്പുരാന് പറയാനുള്ള എൻ്റെ മന്ദിരമായില്ല. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മന്ദിരമൊന്നാകാൻ കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ എന്ത് നേടിയെന്നെന്ന വിഷയം കർത്താവേ ഞാൻ എന്നോട് ചോദിക്കണം. വിളിക്കകത്ത് ഞാൻ ഉണ്ടോ?
എപ്പാഫ്രാസ് പറഞ്ഞത് ഹല്ലേലൂയ പൂർണ്ണ നിശ്ചയമുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവഹിത സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാണോ? വിളിക്കകത്ത് ഞാനുണ്ടോ? ദൈവത്തിൻ്റെ മന്ദിരമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മന്ദിരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ആത്മീയ ജീവനം എന്തിലേക്ക്? ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥനകൾ എന്തിലേക്ക്? ഹല്ലേലൂയ എൻ്റെ ഉപവാസങ്ങൾ എന്തിലേക്ക്? ഹല്ലേലൂയ ഇന്ന് രാത്രി ക്രമീകരിക്കേണ്ട മേഖലകളിലേക്ക് ക്രമീകരിച്ച് മതിയാവും. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നത് പോലെ കർത്താവേ ഹല്ലേലൂയ പുറമേ തലങ്ങളിലുള്ള ഹല്ലേലൂയ ഒരു ആത്മീക നിലകളെ മാറ്റി അകമേ മനുഷ്യൻ ദൈവം വസിക്കത്തക്ക നിലകളിൽ എൻ്റെ അവസ്ഥകളെ ഒന്ന് മാറ്റണമേ കർത്താവേ. ദൈവമേ ആ മന്ദിരത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളില രോഗികൾ സൗഖ്യമാകുന്നത് ഹല്ലേലൂയ, വഴികൾ തുറന്നു വരുന്നത് ഹല്ലേലൂയ. ആരോ പറഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, വഴി തുറക്കുന്നില്ല. തമ്പുരാൻ പറഞ്ഞു, മന്ദിരമായോ കുഞ്ഞേ, ഹല്ലേലൂയ ഞാൻ നിന്റെ അകത്ത് വാസം ചെയ്യുമ്പോൾ നിന്റെ വായിൽ കൂടി വീഴുന്ന വാക്കുകളിൽ വൻ കാര്യങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ ഇന്ന് രാത്രി ഒന്ന് പോരാടാൻ നമുക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ അടുത്തൊരു പടിയിലേക്ക് നമുക്ക് കയറാം. ഹല്ലേലൂയ ഈ വചനങ്ങളാ ദൈവം ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, യോർദാൻ രണ്ടായി പിളർന്നു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. അവൻ ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഓ ബാലനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ഒരു ബാലനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, അവരോടാൻ രണ്ടായി പിരിഞ്ഞു മാറും. അവൻ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, അവനോടാൻ രണ്ടായി പിരിഞ്ഞു മാറും. നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, ഓ യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആകിലാരും യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആകിലാരും യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ആമേൻ. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ആമേൻ. മലകളെ ഇടിച്ചു നിരത്തും അവൻ, ഓ യുദ്ധങ്ങളെ തമിഴ് പൊടിയാക്കിയിടും. ആമേൻ. മലകളെ ഇടിച്ചു നിരത്തും അവൻ, തമിഴ് പൊളിയാക്കിയിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ആമേൻ. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല,
ഇന്നു വന്ന കഷ്ടനിധി പരിഗണിയ ഇന്നു കണ്ട മിശ്രമേരെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടനിധി പരിഗണിയ